സമാധാനവും ശാന്തിയും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഗാന്ധിയൻ മാതൃകയിലുള്ള സമര പരിപാടിയാണ്. ഈ അർദ്ധകാലത്തായി കാസർഗോഡ് ജില്ലയിൽ അനിഷ്ട സംഭവങ്ങൾ വർദ്ധിക്കുകയും മത സൗഹാർദ്ദത്തിന് നേരെ വെല്ലുവിളി ഉയരുകയും ചെയ്തതിനെ KPCC ഗൗരവപൂർവ്വം കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു പരിപാടിക്ക് രൂപം കൊടുത്തത്. ഇവിടെ സദാചാര പോലീസിനെ പൂർണ്ണമായും നിരോധിക്കുവാൻ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വരണം. സദാചാര പോലീസിന്റെ മറവിൽ ജനങ്ങളെ ചൂഷണം ചെയ്യാനും സമാധാന ജീവിതം ഇല്ലാതാക്കാനുമുള്ള ശ്രമം നടക്കുകയാണ്. വർഗീയത ഭൂരിപക്ഷത്തിൻ്റെതാണെങ്കിലും ന്യൂനപക്ഷത്തിൻ്റെതാണെങ്കിലും രണ്ടും അപകടകരമായ ഒന്നാണ്. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ പ്രോത്സാഹിപ്പിക്കുക വഴി നാടിൻ്റെ മതേതരത്വ ജനാധിപത്യ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്താനുള്ള ഏതൊരു നീക്കത്തെയും കോൺഗ്രസ് പാർട്ടി ശക്തമായി തന്നെ ചെറുക്കുന്നതാണ്. സൗഹൃദത്തിനും സാംസ്കാരിക മുന്നേറ്റത്തിനും പേരുകേട്ട കാസർഗോഡിന്റെ മണ്ണിൽ ഈ രണ്ട് വർഗീയതകളെയും പ്രോത്സാഹിപ്പിക്കാനുള്ള ബോധപൂർവമായ നീക്കം ആവൽക്കരമായ നിലയിലേക്ക് വളർന്നു വരുന്നത് മതേതരവാദികളായ മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്ന് ചെറുക്കേണ്ടതാണ്. നമ്മുടെ വളർന്നു വരുന്ന പുതിയ തലമുറയിൽ വർഗീയ വികാരങ്ങൾ കൂടുതൽ ശക്തമാക്കാനുള്ള ഏതൊരു ശ്രമത്തെയും കോൺഗ്രസ് പാർട്ടി ആശയപരമായി തന്നെ നേരിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ കാര്യത്തിൽ ജില്ലാ ഭരണകൂടം കാര്യക്ഷമതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഈ കാര്യം ഇന്നലെ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ വിപുലമായ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്താനും സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ജനകീയ ബോധവൽക്കരണ പദ്ധതി രൂപം കൊടുക്കാനും സർക്കാർ മുന്നോട്ട് വരണമെന്ന് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഈ മത സൗഹാർദ്ദത്തെ തകർക്കാൻ നടത്തുന്ന ഇത്തര ശക്തികളുടെ ശ്രമങ്ങളെ പരോക്ഷമായോ പ്രത്യക്ഷമായോ സഹായിക്കാൻ ആരും മുതലരുത് എന്നുള്ളൊരു ആഹ്വാനം കൂടി KPCC നൽകുകയാണ്. രണ്ടാമതായി എനിക്ക് പറയുവാനുള്ളത്, ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് CPM നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ തീർത്തും ദൗർഭാഗ്യകരമാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇനിയും പ്രോത്സാഹിപ്പിക്കില്ല എന്ന നിലപാടെടുക്കാൻ CPM തയ്യാറുള്ളത്. ഗുണ്ടാ സംഘങ്ങളെയും ക്രിമിനൽ സംഘങ്ങളുടെയും സഹായത്തോടെ രാഷ്ട്രീയ എതിരാളികളെ വകവരുത്തുന്ന ആവൽക്കരമായ രാഷ്ട്രീയം, രാഷ്ട്രീയ ശൈലി CPM ഉപേക്ഷിക്കാൻ തയ്യാറുണ്ടോ? കണ്ണൂർ കാസർഗോഡ് വടകര താലൂക്കുകളിൽ കുറേ വർഷങ്ങളായി പാർട്ടി ഗ്രാമങ്ങളെ രക്ഷപ്പെടുകയും കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടാക്കുകയും ഓഫീസുകളെ ആയുധപ്പുരകളാക്കി മാറ്റുകയും ചെയ്ത് രാഷ്ട്രീയ എതിരാളികളെ ശ
شاريدي كماعي بالغرتي